സ്ലീഹാകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള തിരുവചനഭാഗം. നല്ല സമറിയാക്കാരൻ്റെ, നല്ല അയൽക്കാരൻ്റെ ഉപമ. എഫ്രം പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവസ്നേഹവും പരസ്നേഹവുമാകുന്ന ചിറകിന്മേലാണ് ബാക്കി എല്ലാ കൽപ്പനകളും ഉയരുക എന്ന്. നിയമജ്ഞൻ്റെ ചോദ്യത്തിന് ഇശ കൊടുക്കുന്ന ഒരു ഉത്തരമാണ് ഇന്നിൻ്റെ ധ്യാന വിഷയം. എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉപമ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അയൽക്കാരൻ ആരാണ് എന്നാണ് ഉപമയിൽ പറഞ്ഞു വയ്ക്കേണ്ടത്. ഈശോ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ആരാണ് അയൽക്കാരനെന്ന് മാത്രമല്ല, നീയും അയൽക്കാരനാവണമെന്ന ഒരു ഓർമ്മക്കുറിപ്പും കൂടിയാണ്. നാം ഒരുപാട് തവണ ധ്യാനിച്ചതാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ. അതിൽ മൂന്ന് സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത് കവർച്ചക്കാരൻ്റെ സ്വഭാവം, രണ്ടാമത് പുരോഹിതൻ്റെയും ലേവായൻ്റെയും, മൂന്നാമത് സമറിയാക്കാരൻ്റെ. കവർച്ചക്കാരൻ്റെ മനോഭാവം എന്ന് പറയുന്നത് എനിക്കുള്ളതെല്ലാം എനിക്ക്, നിനക്കുള്ളതും എനിക്ക്, നിൻ്റെത് കൂടെ കവർന്നെടുക്കുവാനുള്ള മനോഭാവമാണ് കവർച്ചക്കാരൻ്റെയിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ മനോഭാവം ഉണ്ടോ എന്ന് ധ്യാനിക്കുന്ന നല്ലതായിരിക്കും. രണ്ടാമത് പുരോഹിതൻ്റെയും ലേവായൻ്റെയും മനോഭാവം, എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. ദേവാലയ കർമ്മങ്ങളുടെയും ശുശ്രൂഷകളുടെയും ഒക്കെ നിയോഗം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ സഹോദര സ്നേഹം അനുഭവിച്ചതും മനസ്സിലാക്കിയതുമൊക്കെ ദൈവാലയ കർമ്മങ്ങളുടെ പരിവേഷത്തിൽ മാത്രമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു നിസ്സംഗ മനോഭാവമായിട്ട് ഇവർ കടന്നു പോകുന്നത്. മൂന്നാമത് സമറിയാക്കാരൻ. സമറിയാക്കാരൻ്റെ മനോഭാവം എന്ന് പറയുന്നത് നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് നിനക്ക്, എൻ്റെ കയ്യിലുള്ളത് കൂടെ നിനക്ക് സമ്മാനിക്കുവാനുള്ളൊരു മനോഭാവം ഈ സമറിയാക്കാരനുണ്ടായിരുന്നു. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഓർക്കുമായിരിക്കും ഞാനും നല്ല സമറിയാക്കാരനായി മാറുമെന്ന്. സമറിയാക്കാരനായി മാറാനായിട്ട് ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള വഴി നിൻ്റെ വീട്ടുവാതുകൾ തന്നെയാണ്. അതിലെ കടന്നു പോകുന്നവരെ ദർശിക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര പേർക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന്, എത്ര പേർക്ക് നിൻ്റെ അനുകമ്പ ആവശ്യമുണ്ടെന്ന്. നമുക്കൊത്തിരി അയൽവക്കങ്ങളൊക്കെ ഉണ്ടല്ലേ. ദൈവം ഓർമ്മിപ്പിക്കുന്നു, അയൽവക്കത്ത് വീട് വെച്ചത് കൊണ്ടാരും അയൽക്കാരായിട്ട് മാറുന്നില്ല. അനുകമ്പയോടെ ആർദ്രതയോടെ ചുറ്റുവട്ടങ്ങളെ ദർശിക്കുവാൻ സഹോദരതുല്യമായ സ്നേഹം കൊടുക്കുമ്പോൾ മാത്രമാണ് നാം ഓരോരുത്തരും അയൽക്കാരായിട്ട് മാറുന്നത്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നിസ്വാർത്ഥമായ മനോഭാവമായിട്ട് നല്ല അയൽക്കാരായിട്ട് മാറുവാൻ നമുക്ക് ഈ ദിനത്തെ മാറ്റിവെക്കാം. ഈ നല്ല സമറിയാക്കാരൻ എല്ലാം പങ്കുവെക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി മാത്രം കരുതിയിരുന്നവയൊക്കെ അവരന് വേണ്ടി, മുറിവേറ്റവന് വേണ്ടിയിട്ട് കൊടുക്കുവാനുള്ള മനസ്സ് ഈ മനുഷ്യനുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അവൻ ഏൽപ്പിക്കുകയാണ്, തന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരിടത്തേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് അവൻ തിരികെ പോവുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നാം അയൽക്കാരായിട്ട് മാത്രം മാറിയാൽ പോരാ. അവരൻ്റെ മുറിവുകളെ ഒരു പ്രാർത്ഥനാ നിയോഗമാക്കി മാറ്റി ദൈവസന്നിധിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ സമറിയാക്കാരൻ മുറിവേറ്റവനെ ഏൽപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്നേക്കാൾ ശ്രേഷ്ഠമായ, നമ്മളെക്കാൾ ശ്രേഷ്ഠമായ ഒരിടത്ത് ഏൽപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാ രൂപയിലാകുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. സ്ലീഹാകാലത്തിൻ്റെ ഈ 3-ാം ഞായറാഴ്ച നാം ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ടും ചുറ്റുവട്ടങ്ങളുടെ കൊറോണ ഭീതിയും രോഗഭീതിയും ഒക്കെ ദൈവാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഗ്രഹമാകുവാൻ നമ്മിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.